ഞാൻ ആനയെ വേട്ടയാടുവാൻ വേണ്ടിയാണ് അന്ന് ആ വനത്തിലേക്ക് കയറിപ്പോയത്. എനിക്ക് തന്നെ വിശ്വസിക്കുവാൻ സാധിക്കുന്നില്ല. കയറിപ്പോകുമ്പോൾ അവനെ കൊല്ലണമെന്ന് തറപ്പിച്ച് തന്നെയാണ് ഞാൻ പോയത്. എന്നാൽ പിന്നീട് അവസാനം എനിക്കവനെ ജീവനോടെ തന്നെ പിടികൂടേണ്ടതായി വന്നു. അവൻ ഒരിക്കലും ഒരൊറ്റയാനയോ കാട്ടാനയോ ആയിരുന്നില്ല, അവനൊരു നാട്ടാനയായിരുന്നു. പിന്നീട് അവനൊരു കൊലയാനയും വനം കയറി കാട്ടാനയുമായി മാറുകയായിരുന്നു. നിരവധി പേരെയാണ് അവൻ കൊന്നത്. അവിടുത്തെ മണ്ണ് രക്തത്തിനു വേണ്ടി കൊതിച്ചു. അവനാകട്ടെ മണ്ണിൽ മാംസവും രക്തവും അരച്ചു ചേർത്തു. അവിടുത്തെ കാറ്റിന് പോലും ഇപ്പോൾ രക്തത്തിൻ്റെ മണമാണുള്ളത്. ഭീതിയും ഭയവും ദുഃഖവും നിരാശയും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ഞാനെന്നുപോലും തോന്നിപ്പോകുന്ന നിമിഷങ്ങളായിരുന്നു ആ ഗ്രാമത്തിൽ നിന്നപ്പോൾ എനിക്കുണ്ടായത്. അവിടുത്തെ ആളുകളുടെ കണ്ണിൽ എനിക്ക് കാണുവാൻ കഴിഞ്ഞത് നിസ്സംഗത നിറഞ്ഞ നിർജീവമായ ഒരു കാലത്തെ സൂചിപ്പിക്കുന്ന കാഴ്ചകളെയാണ്. ഒന്നും തന്നെ ചെയ്യുവാൻ അവർക്കുണ്ടായിരുന്നില്ല. അവൻ കാടിറങ്ങി നാട്ടിലേക്ക് കയറുമ്പോൾ ആരാണ് അവൻ ഇരയാകുന്നത് മാത്രം ചിന്തിച്ചു കഴിയുവാൻ മാത്രം വിധിക്കപ്പെട്ടവർ എന്നൊക്കെയാണോ അവൻ വനമിറങ്ങി നാട്ടിലേക്ക് കയറി വരുന്നത്. ഒരാളെയെങ്കിലും അവൻ അവൻ്റെ കൂടെ കൊണ്ടുപോയിരിക്കും. അത് അവിടുത്തെ ഗ്രാമീണർക്കും അറിയാം. എവിടെ പോയി ഒളിച്ചാലും അവരുടെ കുടിലുകളിൽ അവർ സുരക്ഷിതരല്ല. സുരക്ഷിതരായിരിക്കുവാൻ ശ്രമിച്ചെങ്കിൽ പോലും കുടിൽ തകർത്തും അവരിൽ ആരെയെങ്കിലും ഒരാളെ അവൻ ചവിട്ടിയരയ്ക്കും. അവൻ്റെ കലി അടങ്ങിയതിന് ശേഷമാണ് ആ രാത്രി ഇരുണ്ടു വെളുക്കുന്നതിന് മുന്നേ അവൻ വനത്തിലേക്ക് മടങ്ങുകയുള്ളൂ. ഓരോ നിമിഷവും അവിടെ ജീവിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ അവൻ ഭയം നിറച്ചുകൊണ്ടാണ് അവിടെ നിന്നും മടങ്ങിപ്പോകുന്നത്. തിരികെ ഇനിയും മടങ്ങി വരുമ്പോൾ ആരാണ് ഇനിയും അവന് ഇരയാകുന്നതെന്ന ചോദ്യം മാത്രമാണ് അവർക്ക് മുന്നിൽ നിൽക്കുന്നത്. പലരും ആ ഗ്രാമം വിട്ടൊഴിഞ്ഞുകൊണ്ട് ദൂരെയുള്ള പട്ടണങ്ങളിലേക്ക് കുടിയേറി. ആദ്യകാലങ്ങളിൽ മാത്രമാണ് അവിടെ നിന്നും ആളുകൾ ദൂരെയുള്ള ഗ്രാമങ്ങളിലേക്ക് പോകുവാൻ തുടങ്ങിയത്. പിന്നീട് അതിനും അവിടുത്തെ ആളുകൾ അനുവദിക്കാതെയായി. അതിനെല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ട്. കഥ മുന്നിലേക്ക് പോകുമ്പോൾ വളരെ വിശദമായി തന്നെ പറഞ്ഞു തരാം. ഞാൻ ജോർജ് റോഡ്രിഗസ്, പകയുടെ തിരിച്ചുവരവ് എന്നൊരു ചെറിയ കഥയാണ് നമ്മളിന്ന് പറയുവാൻ പോകുന്നത്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. നമുക്കിനിയും നേരെ കഥയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്പൂൾ, കഥകളിലൂടെ. നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ഉത്തർപ്രദേശിലെ ഒരു ചെറിയ ഗ്രാമം, ഗ്രാമഭംഗിയിൽ മുങ്ങി നിൽക്കുന്ന പ്രദേശം, വനവുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമം. വനത്തെപ്പറ്റി പറയുകയാണെങ്കിൽ പിലിഭിത് എന്നാണ് ആ വനത്തിൻ്റെ പേര്. ഉത്തർപ്രദേശ്, നേപ്പാൾ എന്നിവിടങ്ങളിലുമായാണ് ആ വനം വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. മലകളും കുന്നുകളും ചതുപ്പുകളും പുൽമേടുകളും നിറഞ്ഞ ഒരു വലിയ വനം, വന്യജീവികളുടെ വിഹാര കേന്ദ്രം. അവിടെ നിന്നും ഒരുപാട് അകലങ്ങളിലല്ലാതെയാണ് ഗ്രാമങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഗ്രാമവും വനവും തമ്മിൽ അതിർത്തി നിർണയിച്ചുകൊണ്ട് വളരെ വിശാലമായി പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഭൂവുടമകളുടെയും പ്രഭുക്കന്മാരുടെയും വിശാലമായ തോട്ടങ്ങൾ, കൃഷിയിടങ്ങൾ, പ്രധാനമായും കരിമ്പൻ കൃഷികളാണ് അവർ ചെയ്യുന്നതിലേറെയും. അങ്ങനെ പറഞ്ഞാൽ ഗ്രാമവും വനവുമായി തമ്മിൽ വേർതിരിച്ച് നിൽക്കുന്നത് വിശാലമായി നിൽക്കുന്ന ആ വലിയ കരിമ്പൻ തോട്ടങ്ങൾ തന്നെയാണ്. വനമിറങ്ങി വന്യജീവികൾ കരിമ്പും തോട്ടത്തെയും കൃഷിയിടങ്ങളെയും എല്ലാം വലിയ രീതിയിൽ തന്നെ ശല്യം ചെയ്യുന്നു എങ്കിലും അവരുടെ പ്രധാന ശത്രു വനമിറങ്ങി വരുന്ന കടുവകൾ തന്നെയാണ്. ആനകളെ കൊണ്ട് യാതൊരു ശല്യവും അവിടുത്തെ ഗ്രാമീണർക്ക് ഇതുവരെയും ഉണ്ടായിട്ടില്ല. കാരണം മറ്റൊന്നുമല്ല, പിലിഭിത് വനങ്ങളിൽ ആനകളില്ല. ആനകൾ വരുന്നത് മറ്റ് വനങ്ങളിൽ നിന്നുമാണ്. നേപ്പാളിൽ നിന്നോ അല്ലെങ്കിൽ ഉത്തരാഖണ്ഡിൽ നിന്നുമെല്ലാമാണ് ആനകൾ പിലിഭിത്തിലേക്ക് എത്തുന്നത്. ഭക്ഷണം തേടിയും ജലം തേടിയുമാണ് അവ അവിടേക്ക് എത്തുന്നത്. അതും വല്ലപ്പോഴും മാത്രമാണ് ഇവിടേക്ക് ആനകൾ എത്താറുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകൾക്ക് ആനയെ ഭയന്ന് ജീവിക്കേണ്ടതിൻ്റെ യാതൊരു ആവശ്യകതയും ഇല്ല. സാധാരണഗതിയിൽ വനങ്ങളുടെ അരികിൽ സ്ഥിതി ചെയ്യുന്ന കരിമ്പും തോട്ടങ്ങളിൽ സാധാരണയായി ആനകളുടെ ശല്യമാണ് ഉണ്ടാകാറ്. എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ്. വനമിറങ്ങി വരുന്ന വന്യജീവികൾ, അവയെ പിടിക്കുവാനെത്തുന്ന മാംസഭോജികൾ, അവയെയാണ് ഇവിടുത്തെ ആളുകൾ ഭയക്കുന്നത്. കരിമ്പും തോട്ടങ്ങളിൽ മറഞ്ഞിരിക്കുന്ന മരണത്തെ. എന്നാൽ നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് ഒരു കടുവയുടെ വേട്ടക്കഥയല്ല. നമ്മളിന്ന് പറയുവാൻ പോകുന്നത് ഒരു നരഭോജിയായ കടുവയുടെ കഥയല്ല. മറിച്ച്
അവിടുത്തെ ആളുകളെ എല്ലാം ഭയത്തിലാഴ്ത്തിയ, മരണത്തിലേക്ക് പിടിച്ചു വലിച്ചു താഴ്ത്തിയ ഒരു ആനയുടെ കഥയാണ് പറയുവാൻ പോകുന്നത്. ഗ്രാമത്തിൽ നിന്നും കുറച്ചകലെയായി വനത്തിനുള്ളിൽ തന്നെയാണ് ഈ ടിമ്പർ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. മരം വെട്ടിയെടുക്കുക, തടി കയറ്റിക്കൊണ്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുക, ഇതായിരുന്നു ആ ടിമ്പർ ഫാക്ടറിയിലെ ജോലി. നിരവധി ജോലിക്കാരാണ് അവിടെ ഉണ്ടായിരുന്നത്. ഏകദേശം 40 അടുത്ത ആളുകൾ അവിടെ ജോലി ചെയ്തിരുന്നു. 6 ലോറികൾ, 12 ആനകൾ, ഇത്രയും സംവിധാനങ്ങൾ ചേർന്ന ഒരു വലിയ ടിമ്പർ ഫാക്ടറി തന്നെയായിരുന്നു അത്. ടിമ്പർ ഫാക്ടറിയിൽ നിന്നും ഭാഗ നഗരത്തിലേക്ക് വലിയ ദൂരമില്ലാത്തത് കൊണ്ടും അവിടെ നിന്നും വളരെ ദൂരെയല്ലാതെ നിരവധി ഗ്രാമങ്ങൾ നിൽക്കുന്നത് കൊണ്ടും ടിമ്പർ ഫാക്ടറിയിലേക്ക് പണിക്കാരെ കിട്ടുവാൻ വളരെ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ആ ടിമ്പർ ഫാക്ടറിയെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് അവിടുത്തെ ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം അവിടേക്കെത്തിയ റുഡോൾഫ് ഖെയിൽ എന്ന ഒരു വെള്ളക്കാരനായിരുന്നു. എന്തിനും ഏതിനും കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു പ്രകൃതക്കാരൻ കൂടിയായിരുന്നു അയാൾ. അയാളുടെ ഗുഡ് ലിസ്റ്റിൽ ഇടം പിടിക്കുക എന്നത് ഹിമാലയത്തിന്റെ മുകളിൽ വരെ കയറി ഇറങ്ങുന്നതിന് തുല്യമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയമാണ് ടിമ്പർ ജോലിക്കായി അവിടേക്കെത്തിയ ഒരാനയും ഒരാനപ്പാപ്പാനെയും വല്ലാതെ അദ്ദേഹം ഇഷ്ടപ്പെടുവാനും സഹായിക്കുവാനും തുടങ്ങിയത്. മറ്റുള്ളവർക്ക് നൽകുന്നതിൽ കൂടുതൽ പരിഗണന അയാൾക്കും അയാളുടെ ആനയ്ക്കും നൽകുന്നത് ഒരുപക്ഷെ അരോചകമായി തോന്നിക്കാണണം. പ്രധാനപ്പെട്ട ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അയാളും അയാളുടെ ആനയുമായിരുന്നു. അയാളുടെ പേര് ലല്ലു റാം എന്നാണ്. ഏകദേശം 42 വയസ്സ് കാണും അയാൾക്ക്. തന്റെ പ്രിയപ്പെട്ട ആനയുടെ പേര് കർക്കി എന്നാണ്. ഒത്ത വലിപ്പവും നീളമേറിയ വളഞ്ഞ വെള്ള കൊമ്പുകളോടും കൂടിയ ഒത്ത ലക്ഷണമൊത്ത നല്ലൊരു കൊമ്പൻ തന്നെയായിരുന്നു കർക്കി. ആരുമായും പെട്ടെന്ന് ഇണങ്ങിച്ചേരുന്ന പ്രകൃതം, ആരോടും അവന് ശത്രുതയില്ല. എത്ര വലിയ സാഹസികത നിറഞ്ഞ ജോലിയായാലും നിമിഷ നേരങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കുവാൻ കഴിയുന്ന കരുത്തിന് ഉടമ. അതിനാൽ തന്നെ അവിടുത്തെ ആളുകളുടെ എല്ലാം നിയന്ത്രണവും ലല്ലുറാമിൽ തന്നെ നിശിപ്തമായിരുന്നു. അവനൊരു പുതിയ ആളാണ്. അടുത്തിടെയാണ് അവൻ ടിമ്പർ ജോലിക്ക് വേണ്ടി ഈ ഫാക്ടറിയിലേക്ക് എത്തിയത്. കൃത്യമായി പറഞ്ഞാൽ ഏകദേശം 4-5 മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. വർഷങ്ങളായി അവിടെ ജോലി ചെയ്യുന്ന പാപ്പാന്മാരും ആനകളുമുണ്ട്. അവർക്കൊന്നും ലഭിക്കാത്ത പരിഗണന ഇവന് ലഭിക്കുമ്പോൾ ആർക്കാണ് അസൂയയും കുശുമ്പും തോന്നാത്തത്? അത് തന്നെയാണ് അവിടുത്തെ ആളുകൾക്കും തോന്നിയത്. അവന് കൊടുക്കുന്ന കൂലിയും അവന്റെ ആനയുടെ ഭക്ഷണവും തന്നെ മറ്റാനകളിൽ നിന്നും പാപ്പാന്മാരിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. അതിനാൽ അവർക്ക് അവനുള്ള ദേഷ്യവും കാലക്രമേണ കൂടിക്കൂടി വന്നു. അങ്ങനെ അവിടുത്തെ ആളുകളെല്ലാം കൂടി ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു. ഇവനെയും ഇവന്റെ ആനയും ഇവിടുന്ന് ഓടിക്കുക, അല്ലെങ്കിൽ ഇവനെ വകവരുത്തുക. അതിനുവേണ്ടി പല ശ്രമങ്ങളും അവരവിടെ നടത്തിയെങ്കിലും ഒന്നിനും ഒരു ഫലം കണ്ടില്ല. അങ്ങനെ ഒരിക്കൽ വനത്തിനുള്ളിലേക്ക് 5-6 പേരടങ്ങുന്ന സംഘമായി വനത്തിനുള്ളിൽ വെട്ടിയിട്ടിരിക്കുന്ന തടികൾ ഫാക്ടറിയിലേക്ക് വലിച്ചു കൊണ്ടുപോകാനുള്ള ചുമതല അവരെ ഏൽപ്പിച്ചു. അവരെ നിയന്ത്രിക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം ലല്ലു റാമിനെയും. അങ്ങനെ അവരാറുപേരടങ്ങുന്ന സംഘം വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയും അവിടെ വെട്ടിയിട്ടിരുന്ന ആ വലിയ മരങ്ങളെ വെട്ടിയൊതുക്കി കോതി വലിച്ചുകൊണ്ടു പോകുവാൻ തയ്യാറാക്കി നിർത്തുകയും ചെയ്തു. അപ്പോഴേക്കും ഏകദേശം ഉച്ച സമയമായി കാണണം. ഭക്ഷണമെല്ലാം കഴിച്ച് ആനയെ തളച്ചതിന് ശേഷം അയാൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിച്ചു. ബാക്കിയുള്ളവരും അതുപോലെ തന്നെ ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അവിടേക്ക് ആളുകളെത്തി. ലല്ലുറാമിനെ അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ മരത്തിനെ ചുവട്ടിലേക്ക് കൊണ്ടുപോകുകയും അവിടെ അയാളെ കെട്ടിയിടുകയും ചെയ്തു. ഒരുപാട് ആളുകൾ മർദ്ദിച്ചു, ചീത്ത വിളിച്ചു. അതിനുശേഷം അവർ അവിടേക്ക് കൊണ്ടുവന്ന ആനക്കൊപ്പിന് സമാനമായി തടി കൊണ്ട് നിർമ്മിച്ച കൂർത്ത മുനകളോടുകൂടിയ വിറക് കഷ്ണങ്ങൾ കൊണ്ട് ലല്ലുറാമിൻ്റെ വയറിലേക്ക് കുത്തിയിറക്കി. ഒരു പ്രാവശ്യമായിരുന്നില്ല, പല പ്രാവശ്യവും. അതുകൊണ്ട് ലല്ലുറാമിൻ്റെ തലയിൽ അടിക്കുകയും മുഖത്ത് ഇടിക്കുകയും ചവിട്ടുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് അയാളുടെ ആനയും അരികിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിടയ്ക്കിടയ്ക്ക് ചിഹ്നം വിളിക്കുന്നുണ്ടായിരുന്നു. ലല്ലുറാം മരണത്തിന് കീഴ്പ്പെട്ട ശേഷം അയാളെ ആ വലിയ മരത്തിൽ നിന്നും അഴിച്ച് താഴേക്കിടുകയും വലിച്ചുകൊണ്ട് വനത്തിലേക്ക് കൊണ്ടിടുകയും ചെയ്തു. അതിനുശേഷം അവർ ചെയ്തത് ഇങ്ങനെയാണ്. അവരുടെ ആനകളുടെ പുറത്ത് കയറുകയും ലല്ലുറാമിൻ്റെ ആനയെ ആക്രമിക്കുകയും ചെയ്തു. ആനകൾ കൂട്ടം ചേർന്ന് കർക്കിയെ കൊമ്പുകൾ കൊണ്ട് കുത്തുകയും ഇടിക്കുകയും അടിക്കുകയും എല്ലാം ചെയ്തു. അവസാനം അവശനായി സഖിയിട്ട് കർക്കി ആ പ്രദേശം ഉപേക്ഷിച്ച് വനത്തിനുള്ളിലേക്ക് ഓടി അകലുകയായിരുന്നു.
അങ്ങനെ അവൻ വനത്തിനുള്ളിലേക്ക് ഓടി അകലുമ്പോൾ അവൻ്റെ ശരീരം മുഴുവൻ മാരകമായ പരുക്കുകളായിരുന്നു. ആനയുടെ കൊമ്പുകൾ അവൻ്റെ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുകളായിരുന്നു സമ്മാനിച്ചത്. രക്തം ഒരുപാട് ഒലിച്ചിറങ്ങി. അവൻ എങ്ങനെയൊക്കെയോ തൻ്റെ ജീവൻ പിടിച്ചുകൊണ്ട് വനത്തിനുള്ളിലേക്ക് ഓടിമറഞ്ഞു. കുറച്ചു ദൂരം ആനകൾക്ക് പുറത്തേറി അവർ അവനെ പിന്തുടർന്നുവെങ്കിലും ഉൾവനങ്ങളിലേക്ക് ഓടിച്ചു കയറ്റി അവനെ പിന്നീട് അവർ ഉപേക്ഷിച്ച് തിരികെ ടിമ്പർ ഫാക്ടറിയിലേക്ക് മടങ്ങുകയായിരുന്നു. ടിമ്പർ ഫാക്ടറിയുടെ ചുമതല ഉണ്ടായിരുന്ന ഖെയിലിനോട് അവർ പറഞ്ഞു, ലല്ലുറാമിനെ അവൻ്റെ ആന ആക്രമിച്ചു. ഞങ്ങളെയും ഞങ്ങളുടെ ആനകളിൽ പലതിനും പരിക്കേറ്റു. അങ്ങക്ക് സംശയമുണ്ടെങ്കിൽ വന്ന് നോക്കാം. ഖെയിൽ വന്ന് നോക്കി. ഒരാനയുടെ മുതുകിലേക്ക് കൊമ്പ് കുത്തിക്കയറ്റിയതിൻ്റെ പാടുകൾ വളരെ വ്യക്തമായി തന്നെ കാണുവാൻ സാധിക്കുമായിരുന്നു. ലല്ലുവിന് എന്ത് പറ്റിയെന്ന് അവർക്കറിയില്ല എന്നും ഉച്ചതരുള്ള നിലവിളി അവിടെ നിന്നും കേട്ടു എന്നും പറഞ്ഞു. സംഭവം എന്താണെന്ന് അറിയുവാൻ വേണ്ടി ഞങ്ങൾ അവിടേക്ക് ചെന്നപ്പോൾ ഞങ്ങളെയും ഞങ്ങളുടെ ആനകളെയും അവൻ ആക്രമിക്കുകയായിരുന്നു എന്നും പറഞ്ഞു. ലല്ലുവിനെ മിക്കവാറും അവൻ കൊന്നിരിക്കണം, മണ്ണോട് ചവിട്ടി അരച്ചിരിക്കണം. ഒരു ദിവസങ്ങൾക്കപ്പുറം ഖെയിലും സംഘവും വനത്തിലേക്ക് പോയി. അവൻ്റെ ശരീരം കണ്ടെത്തുകയും ചെയ്തു. ശരീരം മുഴുവൻ മുറിവുകളുമായി രക്തം ഒലിച്ചിറങ്ങി ജീവൻ നഷ്ടപ്പെട്ട രീതിയിലായിരുന്നു ലല്ലുറാമിൻ്റെ ശരീരം ഖെയിലിന് കണ്ടെത്തുവാൻ സാധിച്ചത്. മുറിവ് പരിശോധിച്ചപ്പോൾ ആനയുടെ കൊമ്പ് തുളച്ചു കയറിയ പാടുകൾ കാണുവാൻ സാധിച്ചു. അതിൽ നിന്നും ആന തന്നെ കൊന്നതാണെന്ന നിഗമനത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നു. അദ്ദേഹത്തിന് അതിശയമായിരുന്നു അപ്പോൾ തോന്നിയത്. കാരണം ശാന്ത സ്വഭാവക്കാരനായ കർക്കി അവൻ്റെ സ്വന്തം പാപ്പാനെ കൊന്നുവെന്ന് വിശ്വസിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടായിരുന്നില്ല. എങ്കിലും ആളുകൾ പറഞ്ഞത് പ്രകാരം അത് വിശ്വസിക്കുക മാത്രമായിരുന്നു അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്ന മാർഗം. വനത്തിലേക്ക് കയറിപ്പോയ ആന ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നും അവൻ ഇതിനോടകം മരണപ്പെട്ട് കാണുമെന്നും ബാക്കിയുള്ളവർ വിശ്വസിച്ചു. എന്നാൽ രണ്ടാഴ്ചക്കപ്പുറം അടുത്തുണ്ടായിരുന്ന ഗ്രാമത്തിൽ കാടിറങ്ങി വന്ന ആനയുടെ രക്തം മരവിച്ചു പോകുന്ന ഒരു ആക്രമണമുണ്ടായി. അതിലൊരു ഗ്രാമീണൻ അവൻ്റെ കോപത്തിന് ഇരയായി മാറുകയും ചെയ്തു. രാത്രി ഏറെ വൈകിയാണ് ആ കാട്ടാന ആ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചത്. ഗ്രാമത്തിനരികിൽ സ്ഥിതി ചെയ്യുന്ന കരിമ്പൻ തോട്ടങ്ങൾ അവൻ ഭാഗികമായി നശിപ്പിച്ചു. അതിനുശേഷം അവൻ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു. ഗ്രാമത്തിലേക്ക് പ്രവേശിച്ച് ഉച്ചത്തിൽ അവൻ അലറി. അവൻ്റെ അലർച്ചയിൽ ആ ഗ്രാമം ഉണർന്നു, ഭയം കൊണ്ട് വിറച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് അവിടുത്തെ ആളുകൾക്ക് മനസ്സിലായില്ല. എന്നാൽ ആനയുടെ ചൂര് ഗ്രാമത്തിലെങ്ങും അലയടിച്ചു. ഗ്രാമത്തിലെ ആളുകൾ ഭയം കൊണ്ട് വിറച്ചു. ഇതിനു മുന്നേ ഇങ്ങനെയൊരു സംഭവം അവരുടെ ഗ്രാമത്തിൽ ഉണ്ടായിട്ടില്ല. കടുവകൾ സാധാരണയായി അവരുടെ ഗ്രാമത്തിലേക്ക് വരാറുണ്ട്, എന്നാൽ കുടിലുകളിൽ കിടന്നുറങ്ങുന്നവരെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവരുടെ കുടിലുകളിൽ അവർ സുരക്ഷിതത്തിലാണെന്ന് തന്നെ കരുതാം. എന്നാൽ ഇന്ന് മറിച്ചാണ് സംഭവിച്ചത്. ശബ്ദം കേട്ട് ഒരു കുടിലിൽ നിന്നും ഒരാൾ പുറത്തേക്ക് ഇറങ്ങി വരികയും സംഭവം എന്താണെന്ന് നോക്കുകയും ചെയ്തു. അക്ഷരാർത്ഥത്തിൽ അയാൾ ഭയന്നുപോയി. ആനയുടെ മുന്നിലേക്കാണ് അയാൾ ഇറങ്ങിച്ചെന്നത്. പേടിച്ച് വിറച്ച് വളരെ വേഗം അയാൾ അയാളുടെ കുടിലിലേക്ക് കയറി. ആന അയാൾക്ക് പുറകെ ഓടി വരികയും അയാളുടെ കുടിൽ തകർക്കുകയും ചെയ്തു. കുടിലിൽ ഉറങ്ങിക്കിടന്നവരുടെ മുകളിലേക്കാണ് കുടിലിടിഞ്ഞു വീണത്. ആനയുടെ കയ്യിൽ കിട്ടിയത് അയാളുടെ കാലായിരുന്നു. അയാളുടെ കാലിൽ പിടിച്ച് വലിച്ച് നിലത്തേക്ക് അടിക്കുകയും ദൂരേക്ക് വലിച്ചെറിയുകയും ചെയ്തു. എന്നിട്ടും കലിയടങ്ങാത്ത ആന ആ വലിച്ചെറിഞ്ഞ് അയാൾക്കരികിലേക്ക് ഓടുകയും അയാളെ അവിടെയിട്ട് ചവിട്ടി അരയ്ക്കുകയും ചെയ്തു. അതിനുശേഷം കുറച്ച് സമയം കൂടി അവിടെ ചിലവഴിച്ച് ആന തിരികെ കരിമ്പന്തോട്ടം കയറി വനത്തിലേക്ക് പോയി മറയുകയായിരുന്നുവെന്ന് അവിടേക്കെത്തിയവരോട് അവിടുത്തെ ഗ്രാമീണർ പറഞ്ഞു, ദൃക്സാക്ഷിയായ അയാളുടെ ഭാര്യയും കുട്ടികളും. ആന വനത്തിലേക്ക് പോയി മറഞ്ഞതിന് ശേഷമാണ് ഗ്രാമത്തിലെ ആളുകൾ തീപ്പന്തം കത്തിച്ചുകൊണ്ട് തകർന്നു കിടന്ന കുടിലിനരികിലേക്ക് വരികയും കുടിലിനടിയിൽപ്പെട്ടവരെ രക്ഷിക്കുകയും ചെയ്തത്. എന്നാൽ ആന പിടികൂടി വലിച്ചെറിഞ്ഞ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ അടുക്കിലേക്ക് പോയ അവർ അക്ഷരാർത്ഥത്തിൽ പകച്ചു നിന്നുപോയി. ശരീരം മണ്ണിലേക്ക് ചവിട്ടി അരച്ച് ചീർത്തിരുന്നു. ആരുടെയാണ് ശരീരമെന്ന് തിരിച്ചറിയാത്ത രീതിയിലായിരുന്നു അയാളുടെ ബോഡി അവിടെ കിടന്നിരുന്നത്. അത് വെറുമൊരു തുടക്കം മാത്രമായിരുന്നു. പിന്നീട് ആഴ്ചകൾക്കപ്പുറം ടിമ്പർ ഫാക്ടറിയിലേക്കും ആനയുടെ ആക്രമണം ഉണ്ടായി. തളയ്ക്കപ്പെട്ട ഒരാനയെ അവൻ കുത്തിക്കൊല്ലുകയും ചെയ്തു. പിന്നീട് നിരവധി സംഭവങ്ങളാണ് അവൻ്റെ ഭാഗത്ത് നിന്നുമുണ്ടായത്. ടിമ്പർ ജോലിക്ക് ആളുകളെ കിട്ടാതെയായി. മരം വെട്ടാൻ പോകുന്നവർ അവനെ കണ്ട് ഭയം ഓടുകയും അവൻ്റെ മുന്നിൽപ്പെട്ട് ചവിട്ടി അരയ്ക്കപ്പെട്ട് ചാകുകയും ചെയ്തു. അങ്ങനെ പല സംഭവങ്ങളും അവിടെ അരങ്ങേറിയതോടെ വനത്തിനുള്ളിലേക്ക് മരം വെട്ടുവാൻ പോകുവാൻ ആരും തയ്യാറാകാതെയായി. അതും മാത്രമല്ല, വനത്തിനുള്ളിലേക്ക് മരം വലിക്കുവാൻ പോയ ഒരാനയും
ആന പാപ്പാനെയും അവൻ ആക്രമിച്ചു. അവന്റെ കൊമ്പിന്റെ ചൂടറിഞ്ഞ ആന നിലത്തേക്ക് വീഴുകയും പുറത്തിരുന്ന പാപ്പാൻ തെറിച്ചു പോകുകയും ചെയ്തു. അങ്ങനെ ദൂരേക്ക് തെറിച്ചു വീണ പാപ്പാനെ കുറെ ദൂരം അവൻ ഓടിക്കുകയും അയാളെ വാരിയെടുത്ത് അടുത്തുണ്ടായിരുന്ന ഒരു മരത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. അവിടെ നിന്നും ഓടിപ്പോയ ആനയുടെ പിന്നാലെ പോയതുകൊണ്ട് മാത്രമാണ് അയാൾക്ക് അയാളുടെ ജീവൻ രക്ഷിക്കുവാൻ സാധിച്ചത്. എന്നാൽ അയാൾ പൂർണമായും കടപ്പുരോഗിയായി മാറുകയായിരുന്നു. ശരീരം അനക്കാൻ സാധിക്കാത്ത രീതിയിൽ നട്ടല് തകർന്നുപോയിരുന്നു. അതായിരുന്നു ആ ആന അയാൾക്ക് കൊടുത്തിരുന്ന ശിക്ഷ. മനുഷ്യൻ എങ്ങനെയൊക്കെയാണോ അവനെ ദ്രോഹിച്ചത്, അതിൻ്റെ പക അവൻ മനുഷ്യരോട് കാട്ടുക തന്നെ ചെയ്യും. അതാണ് വനത്തിൻ്റെ നീതി, അതാണ് ആനയുടെ പക. അവൻ്റെ ശരീരത്ത് ഏറ്റ മുറിവുകളിൽ പലതും പഴുത്തിരുന്നു. അത് വ്രണമായി മാറിയിരുന്നു. അതിൻ്റെ വേദന അവനെ അന്ധനാക്കി കാണണം. അവനിലേക്ക് പക ഓരോ ദിവസം കഴിയും തോറും കൂട്ടിക്കൂട്ടി കാണണം. അതിൻ്റെ പക അവൻ തീർത്തുകൊണ്ടിരുന്നത് വനത്തോട് ചേർന്ന് നിൽക്കുന്ന ഗ്രാമങ്ങളിലും അവിടെയുണ്ടായിരുന്ന ആളുകൾക്കു മേലെയുമാണ്. പക്ഷേ ഇവിടെ പണി കിട്ടിയത് കെയിലിനാണ്. അവിടുത്തെ ടിമ്പർ ഫാക്ടറി താൽക്കാലികമായെങ്കിലും അദ്ദേഹത്തിന് അടയ്ക്കേണ്ട ഗതികേട് വന്നു. അവിടുത്തെ ജോലിക്കാരെ അവരവരുടെ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അവിടേക്ക് കൊണ്ടുവന്ന ലോറികൾ കാലിയായി തന്നെ അടുത്തുണ്ടായ നഗരങ്ങളിലേക്ക് കൊണ്ടുപോയി. ആനകളെ തിരിച്ചയച്ചു. ഭീമമായ നഷ്ടമാണ് കെയിലിനുണ്ടായത്. ആനയെ വേട്ടയാടി കൊല്ലുവാൻ അയാൾ പല സ്ഥലങ്ങളിൽ നിന്നും പല വേട്ടക്കാരെയും അവിടേക്ക് കൊണ്ടുവന്നു. മാസങ്ങളോളം അതിനയാൾ തയ്യാറെടുപ്പുകൾ എടുക്കുകയും വനത്തിലേക്ക് പോകുകയും എല്ലാം ചെയ്തിരുന്നു. എന്നാൽ അവനെ കൊല്ലുവാൻ മാത്രം അദ്ദേഹത്തിന് സാധിച്ചില്ല. പിന്നീട് അയാൾ എല്ലാം ഉപേക്ഷിച്ച് ഉത്തരാഖണ്ഡിലുള്ള ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ തന്നെ ഒരു ഓഫീസിലേക്ക് മടങ്ങുകയായിരുന്നു. പിന്നീടുള്ള കാലം അയാൾ അവിടെയാണ് ജോലി ചെയ്തത്. ഏകദേശം ഒരു മാസക്കാലമാണ് ടിമ്പർ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം പിന്മാറി ആ ടിമ്പർ ഫാക്ടറി അടച്ചിട്ടിരുന്നത്. വീണ്ടും അത് തുറക്കുവാൻ അധികാരികൾ തീരുമാനിച്ചു. എന്നാൽ ഖേലിനെ അവിടേക്ക് വരുവാൻ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അയാൾ പറഞ്ഞു, എനിക്ക് അതിൽ താല്പര്യമില്ല, നിങ്ങൾ വേറെ ആരെങ്കിലും വെക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ കണ്ണുകളെല്ലാം എന്നിലേക്ക് വന്നത്. ജോർജ്, താങ്കൾക്ക് ഞാൻ നൽകുകയാണ് ഈ ഉത്തരവാദിത്തം. താങ്കളെപ്പറ്റി ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. ഇതിനു മുന്നേ നിങ്ങൾ ഗദ്ദാ ജോലികളിലെല്ലാം ഏർപ്പെട്ടിട്ടുണ്ട്. പല ആനകളെയും നിങ്ങൾ വെടിവെച്ച് കൊന്നതായും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അതെല്ലാം താങ്കൾ നിഷേധിക്കുകയാണ് ചെയ്തത്. എന്നാൽ അതിൻ്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ തന്നെയാണ് ആനകളെ കൊന്നിരിക്കുന്നത്. ഇവിടെയും അതാവർത്തിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങൾ വിട്ടു നൽകുകയാണ് ആ ടിമ്പർ ഫാക്ടറിയും അതിൻ്റെ ചുമതലകളും. ഇനിയും നിങ്ങൾ അവിടേക്ക് പോയിട്ട് വേണം അത് ഒന്നേന്ന് തുടങ്ങുവാൻ, പണി ഉപേക്ഷിച്ച് പോയവരെ തിരികെ കൊണ്ടുവരുവാൻ, മുടങ്ങിയ ജോലികൾ പുനരാരംഭിക്കുവാൻ. ഞാൻ സമ്മതം മൂളി. അങ്ങനെ ഏകദേശം ഒരാഴ്ചകൾക്കപ്പുറം പേപ്പറുകളും മറ്റും ശരിയാക്കി ഞാൻ അവിടേക്ക് പുറപ്പെട്ടു. ഞാൻ ടിമ്പർ ഫാക്ടറിയിൽ എത്തുമ്പോൾ കാണുന്ന കാഴ്ച വിജനമായി പുല്ലുകളും പായലുകളും കയറിക്കിടക്കുന്ന ഒരു ഫാക്ടറിയാണ്. മാസങ്ങൾക്ക് മുന്നേ എണ്ണയിട്ടോടുന്ന മെഷീൻ പോലെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഫാക്ടറിയാണ്. ഇപ്പോൾ പ്രവർത്തനം പൂർണ്ണമായും നിലച്ച രീതിയിൽ പുല്ലുകളും പായലുകളും കയറി കാണുവാൻ സാധിച്ചത്. പല മൃഗങ്ങളുടെയും കാലടയാളങ്ങൾ അവിടെ കാണുവാൻ സാധിച്ചു. അതിൽ ഞാൻ അന്വേഷിച്ചു വന്ന മൃഗത്തിൻ്റെ കാലടയാളങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിച്ചു. അവിടെ നിന്നും എനിക്ക് കാണുവാൻ സാധിച്ചു വളരെ ദിവസം പഴക്കമല്ലാത്ത ആനയുടെ കാലടയാളങ്ങൾ. ഈ വനത്തെപ്പറ്റിയും ഇതിന് ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളെപ്പറ്റിയും നല്ല ധാരണ എനിക്കുണ്ടായിരുന്നു. ഈ വനത്തിൽ ആനകളില്ല എന്നും പുറത്തുനിന്നും സഞ്ചാരികളെപ്പോലെ വന്ന് മടങ്ങുന്നവയാണ് അവയെന്നും എനിക്കറിയുവാൻ സാധിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ കാണുന്ന ആനയുടെ കാൽപ്പാടുകൾ ഉറപ്പായും അവൻ്റെ തന്നെ ആയിരിക്കും. ആ പകയോടെ മനുഷ്യരെ തീർക്കുവാൻ ഇറങ്ങിയിരിക്കുന്ന ആ കാട്ടാനയുടെ. അടുത്തുള്ള ഗ്രാമത്തിലേക്കാണ് ഞാൻ പിന്നീട് പോയത്. അവിടെ നിന്നും ഭാഗ എന്ന ചെറു പട്ടണത്തിലേക്കും. ഭാഗ എന്ന പട്ടണത്തിലാണ് ഞാൻ 2-3 ദിവസം താമസിച്ചത്. അവിടെ നിന്നും പിന്നീട് ടിമ്പർ ഫാക്ടറിക്ക് അടുത്തുള്ള ആ ഗ്രാമത്തിലേക്ക് എൻ്റെ താമസം മാറ്റുകയായിരുന്നു. ഗ്രാമത്തിലേക്ക് എത്തി കൂടുതൽ കാര്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ആനയുടെ ആക്രമണങ്ങളെപ്പറ്റിയുള്ള വിവരങ്ങൾ എനിക്കറിയുവാൻ സാധിച്ചത്. അവസാനമായി അവൻ ഈ ഗ്രാമത്തിൽ എത്തിയിരുന്നത് ഒരാഴ്ചയ്ക്കപ്പുറമാണ്. ഗ്രാമത്തിലൂടെ നടന്നു പോയ ഒരു കുട്ടിയുടെ നേരെയായിരുന്നു അവൻ അവൻ്റെ ശൗര്യം കാണിച്ചത്. സമയം ഏകദേശം വൈകുന്നേരമായി കാണണം. കന്നുകാലിക്കുള്ള പുല്ലുകൾ വെട്ടി എടുത്തുകൊണ്ട് വനത്തിൽ നിന്നും അവൻ ഗ്രാമത്തിലേക്ക് വരികയായിരുന്നു. ഗ്രാമത്തിൽ നിന്നും അങ്ങ് ദൂരേക്ക് നോക്കിയാൽ അവൻ നടന്നു വരുന്ന കാഴ്ച കാണുവാനും സാധിക്കും. അങ്ങനെ കണ്ട നാട്ടുകാർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. എന്നാൽ അവരുടെ ശബ്ദം അവനിലേക്ക് എത്തുവാൻ കഴിഞ്ഞു കാണില്ല. അവന് പിന്നാലെ പാഞ്ഞു വന്ന ആ ആന ആ പയ്യനെ തുമ്പിക്കൈയിൽ കൂർത്ത് നിലത്തേക്കടിച്ചു. അവിടുത്തെ ആളുകൾ നോക്കി നിൽക്കെ അവൻ്റെ ബലിഷ്ഠമായ മുൻകാലുകൾ കൊണ്ട് ആ കുട്ടിയെ അവിടേക്ക് ചവിട്ടി താഴ്ത്തി. ഉച്ചത്തിൽ ചിഹ്നം വിളിച്ചുകൊണ്ട് നോക്കി നിന്ന ഗ്രാമീണർക്ക് നേരെയും അവൻ പാഞ്ഞു വന്നു.
ഗ്രാമീണർ എങ്ങോട്ടെന്നില്ലാതെ ഓടി മറഞ്ഞു. നമ്മൾ മുന്നേ പറഞ്ഞിരുന്നല്ലോ, ആദ്യകാലങ്ങളിൽ അവിടെ നിന്നും ആളുകൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് കുടിയേറി പാർത്തു എന്ന്, പിന്നീടുള്ളവരെ അവിടുത്തെ ആളുകൾ പോകുവാൻ സമ്മതിച്ചില്ല എന്ന്. അത് മറ്റൊന്നും കൊണ്ടല്ല, അവിടുത്തെ ഗ്രാമവും ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളെല്ലാം അവിടുത്തെ പ്രഭുക്കന്മാരുടെ കൈവശമാണ്. അവരുടെ തോട്ടങ്ങളും കന്നുകാലികളെയും നോക്കുവാനും മേയ്ക്കുവാനും വേണ്ടിയാണ് അവിടുത്തെ ആളുകളെ അവർ നിർത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളെ ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുവാൻ അവർ അനുവദിച്ചില്ല. പല അനിഷ്ട സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇവരെ ധിക്കരിച്ചുകൊണ്ട് രണ്ടു പേർ അവരുടെ കുടുംബങ്ങളുമായി അടുത്തുണ്ടായിരുന്ന ഒരു ഗ്രാമത്തിലേക്ക് പോകുവാൻ തുടങ്ങിയ സമയം, ഗ്രാമത്തിൽ നിന്നും ഇറങ്ങി അല്പദൂരം സഞ്ചരിച്ചു കാണണം. അവിടെ ഉണ്ടായിരുന്ന ഗ്രാമീണരുടെ മുന്നിൽ വെച്ച് ഒരു സംഘം ആളുകൾ അവരെ കൊല്ലുകയായിരുന്നു. ആ കാട്ടാന കാണിക്കുന്ന കരുണ പോലും അവർ ആ മനുഷ്യരോട് കാണിച്ചില്ല. അവരുടെ മുന്നിൽ വെച്ച് വെട്ടി വെട്ടി അരിഞ്ഞു കൊല്ലുകയായിരുന്നു. കുട്ടികളെന്നോ സ്ത്രീകളെന്നോ യാതൊരു വ്യത്യാസവും ആ ഗുണ്ടകൾക്ക് ഉണ്ടായിരുന്നില്ല. ആ കാഴ്ച അവിടുത്തെ ആളുകളെ വല്ലാതെ ഭയപ്പെടുത്തി. അതിനുശേഷം അവർ ആ ഗ്രാമത്തിന് ഒരു താക്കീത് നൽകി. ഇനി ആരെങ്കിലും മറ്റെവിടേക്കെങ്കിലും പോകണമെന്ന് ചിന്തിച്ചാൽ പോലും അവർക്കുള്ള ശിക്ഷ ഇതിലും അപ്പുറമായിരിക്കും. ജീവൻ നഷ്ടപ്പെട്ട അവരുടെ ശരീരങ്ങൾ അവർ തന്നെ അവിടുന്ന് എടുത്തുകൊണ്ട് പോകുകയും വനത്തിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. രക്തം ആ ഗ്രാമത്തിൽ ഒഴുകുവാൻ തുടങ്ങി. അത് ഭയന്നുകൊണ്ടായിരിക്കാം ആരും ആ ഗ്രാമം വിട്ടു പോകുവാൻ തയ്യാറാകാഞ്ഞത്. എങ്കിലും ഒരാൾ അതിന് ശ്രമിച്ചു. അർദ്ധരാത്രിയിൽ അയാൾ പോകുകയും ചെയ്തു. നമ്മൾ മുന്നേ പറഞ്ഞ ഭാഗ എന്ന നഗരത്തിലേക്കായിരുന്നു അയാൾ പോയത്. എന്നാൽ പ്രഭുക്കന്മാരുടെ അടിയാളുകൾ അയാളെ കണ്ടെത്തുകയും തിരികെ ഗ്രാമത്തിലേക്ക് കൊണ്ടുവരികയും ഗ്രാമമധ്യത്തിൽ വെച്ച് അയാളെ വധിക്കുകയും ചെയ്തു. രണ്ടു ദിവസങ്ങളോളം അയാളുടെ ശരീരം ഗ്രാമത്തിലെ ആ വലിയ മരത്തിൻ്റെ കൊമ്പിൽ തൂങ്ങിയാടി, പിന്നീട് അഴുകിയിരുന്ന് നിലത്തേക്ക് വീഴുകയായിരുന്നു. ഗ്രാമത്തിലുള്ളവരും മറ്റു ചിലരും കൂടി ചേർന്ന് ആ ശരീരം ആ വലിയ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ തന്നെ മറവ് ചെയ്യുകയും ചെയ്തു. അതിക്രൂരന്മാർ, നികൃഷ്ടജീവികൾ, കണ്ണിൽ ചോരയില്ലാത്തവർ, ഇതിലും ഭേദം ആനയുടെ കൈകൊണ്ട് മരിക്കുന്നതാണെന്ന് അവിടുത്തെ ആളുകൾ ഒരു നിമിഷം ചിന്തിച്ചിരിക്കണം. കടലിനും ചികുത്താനും നടുവിൽപ്പെട്ട ഒരവസ്ഥ പറയുവാൻ പറയുന്നതിനും അപ്പുറമാണ് അവിടുത്തെ ആളുകൾ അനുഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. നിയമ നടപടികൾ ഒന്നും തന്നെ എടുക്കുവാൻ സാധിക്കുകയില്ല. കാരണം ഇവർ പറയുന്ന അറിവ് മാത്രമേ എനിക്കുള്ളൂ, യാതൊരു തെളിവുകളുമില്ല. ഞാൻ ഈ ഗ്രാമത്തിലേക്ക് വന്ന വാർത്തയറിഞ്ഞ് പലരും എന്നെ കാണുവാൻ വേണ്ടി വന്നിരുന്നു. അവരിൽ പലരും പല വാഗ്ദാനങ്ങളും എനിക്ക് നൽകിയിരുന്നു. കർക്കിയ എന്ന് വിളിക്കുന്ന ആ ആനയെ കൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ സമ്മാനത്തുകൾ നൽകാമെന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ടിമ്പർ ഫാക്ടറിക്ക് ആവശ്യമായ തൊഴിലാളികളെയും നൽകാമെന്നും അവരെനിക്ക് വാഗ്ദാനം നൽകി. അതിൽ ഞാൻ ആകൃഷ്ടനാകുകയും ചെയ്തു. അതിനെ പിടിക്കുവാൻ തന്നെയാണ് ഞാൻ വന്നതെന്നും അവനെ കൊല്ലുക തന്നെ ചെയ്യുമെന്നും ഞാൻ അവരോട് പറഞ്ഞു. അങ്ങനെ അതിനിടയിലാണ് നേരത്തെ ടിമ്പർ ജോലിക്കാരനായ ആനപ്പാപ്പാനായ ഒരാളെ ഞാൻ കാണാനിടയായത്. അയാൾ വഴിയാണ് ഈ ആന എങ്ങനെയാണ് കൊലയാനയായി മാറിയതെന്നും എന്താണ് ഇവന്റെ പാപ്പാന് സംഭവിച്ചതെന്നും മനസ്സിലാക്കുവാൻ സാധിച്ചത്. വനത്തിലേക്ക് പോയവരുടെ കൂട്ടത്തിൽ ഇയാളും ഉണ്ടായിരുന്നു. അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ക്രൂരതയ്ക്ക് തനിക്കും പങ്കാളി ആകേണ്ടതായി വന്നു എന്നും അയാൾ പറഞ്ഞു. അത് പറയുമ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു കവിയുന്നുണ്ടായിരുന്നു. ഇപ്പോഴെങ്കിലും ഇത് ഞാൻ പറഞ്ഞില്ല എങ്കിൽ ഒരു പക്ഷേ കാലം എനിക്ക് മാപ്പ് തരില്ല എന്നും അയാൾ പറഞ്ഞു. അയാൾ വിങ്ങി പൊട്ടിക്കരഞ്ഞു. ഇയാൾക്ക് ഇപ്പോൾ ആനയില്ല. നമ്മൾ കഥയുടെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ടിമ്പർ ഫാക്ടറിയിൽ വെച്ച് ഒരാനയെ കർക്കിയ കുത്തിക്കൊലപ്പെടുത്തിയെന്ന്. അത് ഇയാളുടെ ആനയായിരുന്നു. ഇയാൾ ഈ ഗ്രാമത്തിലുള്ളവനായിരുന്നു. അയാൾക്കുള്ളതെല്ലാം വിറ്റുകൊണ്ട് അയാൾ മറ്റൊരു നാട്ടിൽ പോയി ആനയെ ടിമ്പർ ജോലിക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നതായിരുന്നു. അയാൾക്കിപ്പോൾ എല്ലാം നഷ്ടമായിരിക്കുന്നു. അയാൾക്കൊപ്പം ആ പാതകത്തിന് കൂട്ടുനിന്നവരെല്ലാം മറ്റ് നാടുകളിലേക്ക് പോകുകയും രക്ഷപ്പെടുകയും ചെയ്തു. അതിലൊരാൾ മാത്രമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇനിയും താനാണെന്നും തന്നെ ആന കൊല്ലുമെന്നുമെല്ലാം അയാൾ പറയുന്നുണ്ടായിരുന്നു. ഒരു മാനസിക നില തെറ്റിയവനെ പോലെയാണ് അയാൾ എന്നോട് സംസാരിച്ചത്. കാര്യങ്ങൾക്ക് പിന്നിലെ കഥകൾ കേട്ടപ്പോൾ എനിക്ക് ആനയോട് തോന്നിയത് വകയായിരുന്നില്ല, മറിച്ച് സഹതാപമായിരുന്നു. അങ്ങനെ ദിവസങ്ങളോളം ഞാൻ ആ ഗ്രാമത്തിൽ അവന് വേണ്ടി കാത്തിരുന്നു, അവൻ്റെ വരവിന് വേണ്ടി. അങ്ങനെ ഒരിക്കൽ എൻ്റെ കാത്തിരിപ്പിനെല്ലാം വിരാമം ഇട്ടുകൊണ്ട് അവൻ ആ ഗ്രാമത്തിലേക്ക് കടന്നു വന്നു. നിശബ്ദമായ ആ രാത്രി അതിനും സാക്ഷിയായി. നിശബ്ദതയെല്ലാം ഭംഗിച്ചുകൊണ്ട് ഗ്രാമത്തിന് സമീപമെത്തിയ അവൻ ഉച്ചത്തിൽ അലറി. അവൻ്റെ ചൂര് ഗ്രാമത്തിലെ ഓരോ കുടിലും ഭയത്തെ ഉണർത്താൻ പോകുന്നവയായിരുന്നു. ആനച്ചൂര്, ആനയുടെ ഗന്ധം അതിരൂക്ഷമായി എനിക്കും ലഭിച്ചു.
ഞാൻ നിൽക്കുന്ന അല്ലെങ്കിൽ ഞാൻ കിടക്കുന്ന കുടിലിനരികിൽ എവിടെയോ നിൽപ്പുണ്ടെന്നും എനിക്ക് മനസ്സിലായി. ഞാൻ കുടിലിൻ്റെ മൂലയിൽ ചാരി വെച്ചിരുന്ന റൈഫിൽ പോയെടുത്തു. ഇനിയും ഏത് നിമിഷവും അവന് നേരെ ഒരു ആക്രമണം അല്ലെങ്കിൽ ഗ്രാമത്തിലെ ഏതെങ്കിലും ഒരു കുടിലിന് നേരെ ഒരു ആക്രമണം ഉണ്ടാകുമെന്നും എനിക്ക് തീർച്ചയായിരുന്നു. അങ്ങനെ ഉണ്ടായാൽ സമയം ഒട്ടും പാഴാക്കാതെ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് ഓടിച്ചെന്ന് അവന് നേരെ നിറയൊഴിക്കണം, അവനെ കൊല്ലണം എന്നതായിരുന്നു എൻ്റെ ചിന്ത. എന്നാൽ അന്ന് രാത്രിയിൽ യാതൊന്നും തന്നെ അവിടെ നടന്നില്ല. ആനച്ചൂര് പതിയെ പതിയെ അവിടെ നിന്നും അകന്നുപോയി. ആന ഗ്രാമം ഉപേക്ഷിച്ച് അടുത്തുണ്ടായിരുന്ന വനത്തിലേക്ക് കയറി മറഞ്ഞു. ഒരു പക്ഷേ അവന് അപകടം മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടായിരിക്കാം ഇന്ന് അവൻ ഗ്രാമത്തിൽ ആക്രമണം അഴിച്ചുവിടാതെ അടുത്തുണ്ടായിരുന്ന കരിമ്പുത്തോട്ടം കയറി വനത്തിലേക്ക് മറഞ്ഞത്. വർഷങ്ങളായി ഞാൻ ഗദ്ദാ ജോലികൾ ചെയ്തിരുന്നു. അതിനാൽ തന്നെ ഒരു ആനയെ പിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാൻ സാധിച്ചു. ഇവനെ ജീവനോടെ തന്നെ പിടികൂടുവാൻ ഞാൻ തീരുമാനമെടുത്തു. ഗ്രാമത്തിലുള്ളവരുടെ സഹായം തേടി. ഗ്രാമത്തിൻ്റെ അരികിൽ അവൻ സ്ഥിരമായി കടന്നു വരാറുള്ള വഴിയിലായി ഒരു വലിയ കുഴി ഞങ്ങൾ കുഴിച്ചു. വലിയ കുഴിയെന്നാൽ ഏകദേശം 10-12 അടി താഴ്ചയിൽ വലിയൊരു കുഴി. അത്രത്തോളം വലിപ്പവും അതിനുണ്ടായിരുന്നു. കമ്പുകളും ഉണങ്ങിയ വൈക്കോലുകളുമെല്ലാം ഉപയോഗിച്ച് അതിൻ്റെ വാഭാഗം ഞങ്ങൾ മറച്ചു വെച്ചു. അതിനുശേഷം ഞങ്ങൾ അടുത്തതായി ചെയ്തത് ഒരു കോലം അവിടെ സ്ഥാപിക്കുക എന്നതായിരുന്നു. അതായത് ആ കുഴിയുടെ ഒത്ത നടുവിലായി മുകളിലായി കാണത്തക്ക രീതിയിൽ ഒരു മനുഷ്യനെന്ന് തോന്നിക്കുന്ന രീതിയിൽ ഒരു കോലം ഞങ്ങൾ താഴ്ത്തി. അതിനെ ഗ്രാമത്തോട് മുഖാമുഖം നിൽക്കുന്ന രീതിയിലായിരുന്നു ഞങ്ങൾ ക്രമീകരിച്ചിരുന്നത്. വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ദിവസങ്ങൾ നീണ്ടുനിന്ന കാത്തിരിപ്പിനൊടുവിൽ ഒരു രാത്രിയിൽ, കൃത്യമായി പറഞ്ഞാൽ അർദ്ധരാത്രി കഴിഞ്ഞു കാണണം, ഗ്രാമത്തിൻ്റെ അതിർത്തിയിൽ നിന്നും ഉച്ചത്തിലുള്ള തുടരെ തുടരെയായ ആനയുടെ ചിഹ്നം വിളി ഞങ്ങൾ കേട്ടു. തീപ്പന്തം കത്തിച്ചുകൊണ്ട് അവിടുത്തെ ഗ്രാമത്തിലെ ആളുകളെല്ലാം തന്നെ ശബ്ദം കേട്ട ഭാഗത്തെ കൂടി. തുടർച്ചയായി കേട്ടതുകൊണ്ട് തന്നെ ഞങ്ങൾ കുഴിച്ച കെണിയിൽ അവൻ വീണു എന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾ അവിടേക്ക് ചെന്നു, നിറതോക്കുമായി ഞാനും. കണ്ട കാഴ്ച എന്താണോ ഞാൻ പ്രതീക്ഷിച്ചത് അത് തന്നെ ആയിരുന്നു. ആനയ്ക്കായി വെച്ച വാരിക്കുഴിയിൽ അവൻ വീണിരിക്കുന്നു. അവനവിടെ കിടന്നുകൊണ്ട് ഉച്ചത്തിൽ അലറുകയാണ്. കയറി വരുവാൻ പല ശ്രമങ്ങളും നടത്തുന്നു എങ്കിലും ഒരിക്കലും സാധ്യമല്ല എന്ന് എനിക്ക് ബോധ്യമുള്ള കാര്യം. നേരം പുലരാൻ വേണ്ടി ഞങ്ങൾ കാത്തിരുന്നു. നേരം പുലർന്നതും വടംകെട്ടി മറ്റാനകളുടെ സഹായത്തോടെ അവനെ ബന്ധിക്കുകയും അടുത്തുണ്ടായിരുന്ന ഒരു ഗദ്ദയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു. കൊണ്ടുപോകുന്ന വഴിയിൽ അവൻ്റെ ശരീരത്തിലെ മുറിവുകളും വ്രണങ്ങളും ഞാൻ കാണുവാനുമിടയായി. ഒരാനയോട് മനുഷ്യൻ കാണിക്കുവാൻ ഭയക്കുന്ന രീതിയിലുള്ള ക്രൂരതകളാണ് അവനോട് ചെയ്തിരിക്കുന്നത്. ഒരു മൃഗത്തിനോട് ഒരിക്കലും കാണിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ക്രൂരതകളാണ്. അവൻ്റെ ശരീരത്തിൽ നിരവധി മുറിവുകളും വ്രണങ്ങളും ഉണ്ടായിരുന്നു. അതിൽ പലതും പഴുക്കുവാനും പുഴുവരിക്കുവാനും തുടങ്ങിയിരുന്നു. അടുത്തുണ്ടായിരുന്ന ഒരു ഗദ്ദയിലേക്ക് കൊണ്ടുപോകുകയും അവനെ അവിടെ പാർപ്പിക്കുകയും ചെയ്തു. പതിയെ പതിയെ അവൻ്റെ മുറിവുകൾക്ക് ഉണങ്ങുവാൻ വേണ്ട വൈദ്യസഹായങ്ങൾ നൽകുകയും പതിയെ പതിയെ അവനെ ശാന്തനാക്കി ഗദ്ദ പണിക്ക് വേണ്ടി ഉപയോഗിക്കുകയുമായിരുന്നു ചെയ്തത്. കൊലയാനിയായി മാറിയ ആനയെ വീണ്ടും ഒരു നാട്ടാനയാക്കി മാറ്റുവാൻ എനിക്ക് കഴിഞ്ഞു. അതിന് ഏകദേശം 6 മാസങ്ങളോളം വേണ്ടി വന്നു. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അതുപോലെ പുതിയൊരു വീഡിയോ ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.